നമസ്കാരം. അന്താരാഷ്ട്ര ശാസ്ത്ര വാർത്തകൾ. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തിന് ഇടയ്ക്ക് പ്രധാനപ്പെട്ട ശാസ്ത്ര മാഗസീനുകളിൽ വന്ന കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരണം. പ്രധാനമായിട്ടും നേച്ചർ, സയൻസ്, ന്യൂ സയൻറ്റിസ്റ്റ് അതുപോലെയുള്ള മാഗസീനുകളിൽ വന്ന പഠനങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വിവരണം. ശാസ്ത്ര വാർത്തകൾ. ലോകത്താകമാനം. പുതിയ വാക്സിൻ കോവിഡ് 19 വേണ്ടി തയ്യാറാകുന്നു. പ്രധാന വ്യത്യാസം പ്രോട്ടീൻ ആണെന്നുള്ളതാണ്. ഇന്നു വരെയുള്ള വാക്സിൻ മുഴുവൻ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ഒന്നെങ്കിൽ നിർവീര്യീകരിക്കപ്പെട്ട കോവിഡ് വൈറസ്, അല്ലെങ്കിൽ കോവിഡ് വൈറസിൻ്റെ RNA, സ്പൈക്ക് പ്രോട്ടീൻ നിർമ്മിച്ചെടുക്കാനുള്ള RNA ഒരു കൊഴുപ്പ് കുമിളയ്ക്കകത്ത് ആക്കിയത്, അല്ലെങ്കിൽ അതിൻ്റെ RNA തത്തുല്യമായ DNA കൊഴുപ്പ് കുമിളയ്ക്കകത്ത് ആക്കിയത്, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ വാക്സിൻ. അതിനു പകരം സ്പൈക്ക് പ്രോട്ടീൻ, കോവിഡ് 19 വൈറസിന് പുറത്ത് എഴുന്നു നിൽക്കുന്നതാണ് സ്പൈക്കുകൾ. ആ സ്പൈക്ക് പ്രോട്ടീൻ വാക്സീനായിട്ട് ഉപയോഗിക്കപ്പെടാം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് മാത്രമല്ല, അതിൻ്റെ ക്ലിനിക്കൽ ട്രയലിലെ അവസാനത്തെ ഘട്ടത്തിലാണ്. നോവാവാക്സ് എന്ന കമ്പനിയാണ് ഈ പ്രോട്ടീൻ വാക്സിൻ പുറത്തിറക്കുന്നത്. പ്രോട്ടീൻ വാക്സീനുകൾക്ക് പണ്ട് മുതലേ ഉപയോഗിക്കപ്പെട്ട് വരുന്നതാണ്. അത് ശുദ്ധീകരിച്ചെടുക്കാൻ സ്വല്പം പ്രയാസമുണ്ടെന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളിൽ വളരെ എളുപ്പമാണ്. അധികം ശീതീകരിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്. മാത്രമല്ല ഇതിൻ്റെ സംരക്ഷണം, ഇതിനെ പരിപാലിക്കുന്ന, ഈ വാക്സിനെ കൊണ്ടു നടക്കുന്ന പരിപാലിക്കുന്നതും എളുപ്പമാണ്. അതുപോലെ കുത്തിവയ്ക്കപ്പെട്ട രോഗികൾ മറ്റൊരു സൈഡ് എഫക്റ്റും ഇല്ല. ഇതൊക്കെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പ്രോട്ടീൻ വാക്സിൻ ഉടൻ തന്നെ നോവാവാക്സ് എന്ന കമ്പനി പുറത്തിറക്കുന്നു. നല്ല വാർത്തയാണ്. ആണവ നിലയങ്ങളിലെ പ്രധാന പ്രശ്നം റേഡിയോ ആക്റ്റീവ് വേസ്റ്റാണ്, റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ. ആണവ നിലയമാണ് ഇപ്പോൾ വളരെ എഫിഷ്യൻ്റായിട്ട്, ഏറ്റവും എഫിഷ്യൻ്റായിട്ട് അറ്റോമിക് എനർജി നിർമ്മിച്ചെടുക്കുന്ന ആണവ നിലയങ്ങളാണ്. പക്ഷേ റേഡിയോ ആക്റ്റീവ് വേസ്റ്റിനെ കുറിച്ച് നമുക്ക് ആശങ്കകളുണ്ട്. അറ്റോമിക് ന്യൂക്ലിയൈ ഫിഷൻ അല്ലെങ്കിൽ വിഘടീകരിച്ചാണ് നമ്മൾ അറ്റോമിക് എനർജി നിർമ്മിച്ചെടുക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായി ആറ്റങ്ങളെ കൂട്ടിയോജിപ്പിച്ച് ആറ്റം ഫ്യൂഷൻ വഴി അതുപോലെ തന്നെ അറ്റോമിക് പവർ നിർമ്മിച്ചെടുക്കാം എന്നുള്ളത് അറിയാമായിരുന്നെങ്കിലും നമ്മൾ ഒരു വ്യാവസായിക തരത്തിൽ അതിനെ വളർത്തിക്കൊണ്ടുവന്നില്ല, ആ ടെക്നിക്കിനെ. ഇപ്പോൾ വലിയ ആണവ നിലയങ്ങൾ നിർമ്മിക്കപ്പെടാൻ പോവുകയാണ് അറ്റോമിക് ഫ്യൂഷൻ വഴി. അത് ഹൈഡ്രജൻ്റെ ഏറ്റവും ഭാരം കുറഞ്ഞ, അറ്റോമിക് മാസ് ഏറ്റവും കുറഞ്ഞ ഹൈഡ്രജൻ്റെ ആറ്റംസ് ഒന്നിച്ച് ചേർക്കുകയാണ്. ഹൈഡ്രജൻ്റെ തന്നെ ഒരു പ്രത്യേക വകുപ്പിൽപ്പെടുന്ന ഐസോട്ടോപ്പ് എന്ന് പറയും. ഡ്യൂട്ടീറിയവും ട്രിറ്റിയവും ഒന്നിച്ച് ചേർക്കുകയാണ് ഈ ഫ്യൂഷൻ റിയാക്ടറിൽ. അത് ഗംഭീരമായി ആണവോർജം നിർമ്മിച്ചെടുക്കും. അത് റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഉളവാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ ഇക്കാര്യം. അപ്പോൾ ആണവ നിലയങ്ങൾ ആകപ്പാടെ മാറാൻ പോവുകയാണ്. റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ ഇല്ലാത്ത ആണവ നിലയങ്ങൾ. ക്യാൻസർ കോശങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം, ക്യാൻസർ കോശങ്ങളെ എങ്ങനെ സംരക്ഷിക്കാം എന്ന ചോദ്യം വരുന്നത് എങ്ങനെ? നമ്മളുടെ തന്നെ ചില പ്രതിരോധശക്തി നിർമ്മിച്ചെടുക്കുന്ന കോശങ്ങൾ ക്യാൻസർ കോശങ്ങൾക്ക് സഹായവുമായി എത്തുകയാണ്. നല്ല വാർത്ത അല്ല അത്. പക്ഷേ അതനുസരിച്ച് നമ്മൾക്ക് ക്യാൻസറിനെ നേരിടാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളുടെ പ്രതിരോധ കോശങ്ങളിലൊന്നായ ബി കോശങ്ങൾ, ബി സെൽസ് എന്ന് പറയും. രണ്ട് തരത്തിലുള്ള പ്രതിരോധ കോശങ്ങളാണ് നമുക്കുള്ളത്, ബി സെൽസ്, ടി സെൽസ്, ഇവ രണ്ടും, ബി ആൻഡ് ടി. അതിലെ ബി കോശങ്ങൾ സാധാരണ ന്യൂറോണുകൾ പുറപ്പെടുവിക്കുന്ന ചില സന്ദേശ തന്മാത്രകൾ, ഗാബ എന്ന് പറയും, GABA പുറപ്പെടുവിക്കുന്നു ഈ ബി കോശങ്ങൾ. അവ ക്യാൻസർ കോശങ്ങൾക്ക് ചില സഹായങ്ങൾ നൽകുകയും ചെയ്യുന്നു. അവ ക്യാൻസർ കോശങ്ങളെ വിഭജിക്കാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ബി കോശങ്ങളുടെ ഈ ഗാബ സ്രവിപ്പിക്കൽ തടയുകയാണെങ്കിൽ നമ്മൾക്ക് ക്യാൻസറിനെ നേരിടാം എന്നാണ് പുതിയ കണക്കുകൂട്ടൽ. അപ്പോൾ പ്രതിരോധശക്തിയും ക്യാൻസറുമായി വളരെ തീവ്രമായ ഒരു ബന്ധമാണ് ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നത്.
അപ്പോൾ ബി കോശങ്ങളെ വകയിൽ ആക്കിയാൽ, നിയന്ത്രണത്തിൽ ആക്കിയാൽ ക്യാൻസറിനെ നേരിടാം എന്നുള്ളതാണ് ഇതിൻ്റെ സാരം. നമ്മൾ ഇടങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയും ഓർത്തെടുക്കുകയും ചെയ്യുന്നത്, നമ്മൾ വീട്ടിലെ ഓരോ ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. നമ്മുടെ തലച്ചോറിൽ ചില ഓർമ്മകൾ സൂക്ഷിക്കപ്പെടുകയാണ്. കൃത്യമായിട്ട് നമുക്കറിയാം അടുക്കള എവിടെയാണ്, കതവുകൾ എവിടെയാണ്, ജനലുകൾ എവിടെയാണ്, പുറത്തേക്കുള്ള വഴി, തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി, ഇടങ്ങൾ, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഓർമ്മകളാണ് നമ്മുടെ തലച്ചോറിൽ ഉള്ളത്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും ഇടങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണകൾക്കും വേണ്ടി ചില പ്രത്യേക ന്യൂറോണുകൾ, സ്പേസ് ന്യൂറോണുകൾ എന്നാണ് പറയുന്നത്, ചില പ്രത്യേക ന്യൂറോണുകൾ തലച്ചോറിലെ ഹിപ്പോക്യാമ്പസ് എന്ന ഇടത്തിനടുത്തായി ഉണ്ടെന്നാണ് കണ്ടുപിടുത്തം. കൃത്യമായിട്ട് എലികളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. സ്പേസ് ന്യൂറോൺ ഇടങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അറിവും സൂക്ഷിക്കാനും അത് പ്രയോഗത്തിലാക്കാനും വേണ്ട പ്രത്യേക ന്യൂറോണുകൾ. പ്യൂബർട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്നത് എങ്ങനെയാണ് നിയന്ത്രണത്തിൽ, എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആൺകുട്ടികളിൽ അവർക്ക് മുഖത്തും മറ്റ് ശരീരത്തിനും മറ്റു ഭാഗങ്ങളിലും രോമം വളരുക, അവരുടെ സ്വരം കനക്കുക, അവരുടെ മസിൽ കൂടുതൽ വളരുക, കൂടുതൽ പൊക്കം വയ്ക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പ്യൂബർട്ടി അല്ലെങ്കിൽ യൗവനയുക്തരാകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ്. പെൺകുട്ടികൾ അവർ ഋതുമതിയാകുന്നു. ആദ്യമായിട്ട് ഓരോ മാസവും അണ്ഡം പുറപ്പെടുവിക്കുന്നു. അതാണ് നമ്മുടെ അവരുടെ പീരീഡ്സ് അല്ലെങ്കിൽ തീണ്ടാരി എന്ന് പറയുന്നത്. അവരുടെ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നു. ഇങ്ങനെ ചില കാര്യങ്ങളാണ് പ്യൂബർട്ടി അല്ലെങ്കിൽ യൗവനയുക്തരാകുമ്പോഴുള്ള ലക്ഷണങ്ങൾ. ഇതിൻ്റെ ഹോർമോണുകളെക്കുറിച്ച്, ഹോർമോൺ നിയന്ത്രണങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ വളരെ കൃത്യമായ വിവരങ്ങളാണ് ലഭ്യമായിരിക്കുന്നത്. പ്യൂബർട്ടി അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴുള്ള ഫിസിയോളജി എന്തൊക്കെയാണെന്നുള്ളത്, മെലനോകോർട്ടിൻ എന്നൊരു ഹോർമോണാണ് ഇതിൻ്റെ പ്രധാന ചാലകം എന്നുള്ളതാണ് അറിവ്. അത് തലച്ചോറിലെ ഹൈപ്പോതലമസ് എന്നൊരു തലച്ചോറിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ് ഹൈപ്പോതലമസ്. ഹൈപ്പോതലമസിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ചില ഹോർമോണുകൾ ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. അതൊരു പ്രത്യേക പ്രായമാവുമ്പോൾ 10, 11, 12 വയസ്സാകുമ്പോൾ മെലനോകോർട്ടിൻ സ്രവിക്കപ്പെടുകയാണ് ഹൈപ്പോതലാമസിൽ നിന്ന്. കിസ്പെപ്റ്റിൻ എന്ന മറ്റൊരു ഹോർമോണും ഇതിൽ പങ്കുചേരുന്നുണ്ട്. അപ്പോൾ ഈ പല ഹോർമോണുകൾ, മെലനോകോർട്ടിൻ, കിസ്പെപ്റ്റിൻ മുതലായ പല ഹോർമോണുകളാണ് പെൺകുട്ടികളിൽ അണ്ഡം നിർമ്മിക്കപ്പെടുന്നു. ആൺകുട്ടികളിൽ സ്പേം അല്ലെങ്കിൽ ബീജം നിർമ്മിച്ചു തുടങ്ങുന്നു. അവരുടെ ഇരു കൂട്ടറിലുള്ള മാറ്റങ്ങൾ, ഇവയ്ക്കൊക്കെ ആധാരം മെലനോകോർട്ടിൻ, ഹൈപ്പോതലമസ്, അതുപോലെ കിസ്പെപ്റ്റിൻ എന്ന ഹോർമോൺ ഇവയൊക്കെയാണെന്നും അവയുടെ പ്രവർത്തന രീതികളും അവയുടെ ന്യൂറോൺ പ്രവർത്തന രീതികളും കൃത്യമായി ഇപ്പോൾ അറിയപ്പെട്ടിരിക്കുന്നു. ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യം എങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംഭവിക്കാതിരിക്കുന്നത്? മീനുകളിൽ നിന്നുള്ള ചില പഠനങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നു. കോപ്പർ റോക്ക് ഫിഷ് അല്ലെങ്കിൽ ചെമ്പൻ പാറമീൻ എന്ന തരത്തിലുള്ള മത്സ്യം 105 അല്ലെങ്കിൽ 107 വർഷം വരെ ജീവിച്ചിരിക്കുന്നതാണ്. അപൂർവമാണത്. അവയിൽ നടത്തിയ പഠനത്തിൽ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ഒന്ന്, അവരുടെ ഡി എൻ എ നമ്മുടെ അവരുടെയും നമ്മുടെയും എല്ലാ കോശങ്ങളിലുള്ള ന്യൂക്ലിയസിലുള്ള ജനിതക വസ്തുവാണ് DNA. അത് ന്യൂക്ലിയോടൈഡ് എന്ന കണ്ണികൾ വലിയൊരു ശൃംഖലയാണ് DNA. ആ DNA പരിപാലിക്കപ്പെടുന്നതിൽ അതീവ ശ്രദ്ധയാണ് ഈ മീനുകൾക്ക്. സ്വാഭാവികമാണ്, നമ്മൾ വിചാരിച്ചാൽ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമ്മുടെ ഉള്ളിൽ, ഓരോ കോശങ്ങൾക്കുള്ളിൽ നടക്കുകയാണ്. പക്ഷേ അവരുടെ DNA വളരെ നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ്, അതൊരു കാരണമാണ് അവർ 105 വർഷം വരെ ജീവിച്ചിരിക്കുന്നത്. ചെമ്പൻ പാറമീൻ. അതുപോലെ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി വളരെ തീവ്രമായി പ്രതികരിക്കുന്നതല്ല അവരുടെ ഇമ്മ്യൂണിറ്റി എന്നുള്ളതാണ് മറ്റൊരു അറിവ്. വളരെ മന്ദതരത്തിൽ പ്രയോഗരീതി കൈക്കൊള്ളുന്നതാണ് അവരുടെ ഇമ്മ്യൂണിറ്റി. അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർവീക്കം അവർക്ക് അത്ര സംഭവിക്കാറില്ല. ഇൻഫ്ലമേഷൻ കൂടുതൽ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഏജിങ് അല്ലെങ്കിൽ വാർദ്ധക്യത്തിലേക്കുള്ള നീക്കത്തെ ബാധിക്കുന്നതാണ്. ആ ഇൻഫ്ലമേഷൻ വളരെ കുറവ് സംഭവിക്കുന്നതും ഈ മീനുകളിൽ കാണപ്പെടുന്നു.
അപ്പോൾ അവരുടെ ആയുർ രഹസ്യം ഈ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഡി എൻ എ മെയിൻ്റനൻസ്; രണ്ട്, അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, പ്രതിരോധ വ്യവസ്ഥയുടെ മന്ദതരത്തിലുള്ള പ്രവർത്തനം. വണ്ടുകളുടെ തോടുകൾ എന്തുകൊണ്ട് വെട്ടിത്തിളങ്ങുന്നു? ചിത്രശലഭങ്ങളുടെ ചിറകുകൾ എന്തുകൊണ്ട് വെട്ടിത്തിളങ്ങുന്നു? ഫോട്ടോണിക് ക്രിസ്റ്റൽസ് എന്ന പ്രത്യേക തരത്തിലുള്ള ചില ക്രിസ്റ്റലുകൾ, പരലുകൾ നിർമ്മിച്ചെടുക്കുകയാണ് ഇവർ. അതിൽ വന്ന് പ്രകാശം തട്ടുമ്പോൾ പച്ച, നീല എന്നിവ ആഗിരണം ചെയ്യാതെ റിഫ്ലക്റ്റ് ചെയ്യുകയാണ്, പ്രതിഫലിക്കുകയാണ്. അതാണ് വെട്ടിത്തിളങ്ങുന്നതായിട്ടുള്ള പ്രകാശം നമ്മൾ കാണുന്നത്. വണ്ടുകളിലുള്ള ഫോട്ടോണിക് ക്രിസ്റ്റൽസ്, പ്രത്യേക തരത്തിലുള്ള ക്രിസ്റ്റൽ പരലുകൾ അവർ നിർമ്മിച്ചെടുക്കുകയാണ്, വണ്ടുകളും ചിത്രശലഭങ്ങളും. പല കിരീടങ്ങൾ നിർമ്മിക്കാനും വണ്ടിൻ്റെ തോടാണ് ഉപയോഗിക്കാറ്, കാരണം അത്രമാത്രം തിളക്കമാണ് അവയ്ക്കുള്ളത്. ഫോട്ടോണിക് ക്രിസ്റ്റൽസാണ് ഇതിന് കാരണം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവ് നമുക്ക് കിട്ടിയതോടെ മറ്റൊരു കാര്യം വെളിപ്പെട്ടിരിക്കുന്നു. പ്രാണികൾക്ക് മാത്രം, വണ്ടുകൾക്കോ ചിത്രശലഭങ്ങൾക്കോ മാത്രം നിർമ്മിക്കാൻ പറ്റിയതാണ് ഈ ഫോട്ടോണിക് ക്രിസ്റ്റൽസ്, ഫോട്ടോണിക് പരലുകൾ. മനുഷ്യർക്ക് ലാബിൽ നിർമ്മിച്ചെടുക്കാൻ ഇതുവരെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ ഒരു അറിവ്. ഫോട്ടോണിക് ക്രിസ്റ്റൽസ് മനുഷ്യർക്ക് ഇതുവരെ നിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. വണ്ടുകളും ചിത്രശലഭങ്ങളും വളരെ എളുപ്പത്തിൽ ഇത് സാധിച്ചെടുക്കുന്നു. COVID-19 വൈറസ് വുഹാനിലെ ഒരു ലാബിൽ നിർമ്മിച്ചെടുത്തതാണോ, അവിടുന്ന് കൈവിട്ടു പോയതാണോ, അതെയോ മനഃപൂർവ്വം ആൾക്കാർക്കിടയിൽ പ്രസരിപ്പിച്ചതാണോ? സംശയങ്ങളുണ്ട്. പക്ഷേ അത്തരം സംശയങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ. COVID-19 ഒരു ലാബിൽ നിർമ്മിച്ചെടുത്താകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. കാരണം ഡിസംബർ 8 വുഹാൻ ചന്തയിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഒരാൾക്ക് കോവിഡ് ലക്ഷണങ്ങളോടുകൂടി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള കണ്ടു ഇപ്പോഴാണ് അതിൻ്റെ അറിവ് കിട്ടിയിരിക്കുന്നത്. ഡിസംബർ 8 ഈ ലക്ഷണങ്ങൾ വുഹാൻ ചന്തയിൽ നിന്നും അധികം ദൂരെയല്ലാതെ ഒരാൾക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ലാബിൽ നിർമ്മിച്ചെടുത്തതല്ല എന്നുള്ളത് എന്ന് തീരുമാനിക്കപ്പെടേണ്ടതല്ലെങ്കിലും വുഹാൻ ചന്തയിൽ നിന്നും അധികം ദൂരെയല്ല എന്നുള്ളതാണ് ഇതിലെ പ്രധാന തെളിവ്. മാത്രമല്ല, മറ്റു ചില ജീവികളിലും മനുഷ്യരുടെ COVID-19 തത്തുല്യമായ RNA ജനിതക വസ്തു ഉള്ള COVID-19 കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, റാക്കൂൺ ഡോഗ് എന്ന് വെച്ചാൽ പന്നിയലി പോലെ വകുപ്പിൽപ്പെടുന്ന ഒരു തരം റാക്കൂൺ ഡോഗ് എന്ന് വിളിക്കുന്നെങ്കിലും അവർ ഡോഗുകൾ, നായ്ക്കളല്ല, റാക്കൂൺ പന്നിയലി വർഗത്തിൽപ്പെട്ടതാണ്. റാക്കൂൺ ഡോഗുകളിലും അതുപോലെ തന്നെ ലാവോസ് എന്ന സ്ഥലത്തെ ഗുഹകളിൽ നിന്ന് കിട്ടിയ വവ്വാലുകളിലും മനുഷ്യരുടേതിന് വളരെ സമാനമായ COVID-19 കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വുഹാനിലെ ഒരു ലാബിൽ നിന്നും പുറപ്പെട്ടതാകാൻ സാധ്യതയില്ല COVID-19 വൈറസ് എന്നാണ് ഇത്തരം തെളിവുകൾ നമ്മോട് പറഞ്ഞു തരുന്നത്. പ്ലാസ്റ്റിക് ഇന്ന് ലോകത്തെമ്പാടും മാലിന്യങ്ങളിലെ അഗ്രഗണ്യനായി വിലസുകയാണ്. പ്ലാസ്റ്റിക് കൊണ്ട് പ്രകൃതിയിൽ വരുന്ന ദുരന്തങ്ങൾ നമുക്കറിയാം. അതിനെക്കുറിച്ച് കാർബൺ പലപ്പോഴും അന്തരീക്ഷത്തിലെ കാർബൺ കൂടുന്നതിന് കാരണം പ്ലാസ്റ്റിക് ഒന്നെങ്കിൽ വിഘടിക്കപ്പെട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴോ ആണ്. പുതിയ പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെ? നേരത്തെ പറഞ്ഞ നമ്മളുടെ കോശങ്ങളിലെ ന്യൂക്ലിയസിലെ ജനിതക വസ്തുവായ ഡി എൻ എയും ഒരു പ്രത്യേക തരത്തിലുള്ള എണ്ണയും കൂടെ ഒരു മിശ്രിതമുണ്ടാക്കി പ്ലാസ്റ്റിക് നിർമ്മിച്ചെടുക്കാം എന്ന് പുതിയതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. DNA ഒരു പോളിമറാണ്, പ്ലാസ്റ്റിക്കും ഒരു പോളിമർ ആണ്. പോളിമർ എന്ന് വെച്ചാൽ ഒരേ തന്മാത്രകൾ കൂട്ടിയിണക്കി വലിയ തന്മാത്രകൾ ഉണ്ടാക്കുന്നതാണ് പോളിമർ. DNA എന്നുള്ളൊരു പോളിമറും ചില പ്രത്യേക തരത്തിലുള്ള എണ്ണകളും കൂടെ ഒരു പ്രത്യേക രീതിയിൽ മിശ്രിതമുണ്ടാക്കി അത് പ്ലാസ്റ്റിക്കായി മാറി. ഈ പ്ലാസ്റ്റിക് പല കാര്യത്തിനും ഉപയോഗിക്കാം എന്നുള്ളത് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് നിർമ്മാർജ്ജനം ചെയ്യാൻ വളരെ എളുപ്പമാണ്. വെള്ളത്തിലിട്ടാൽ മതി, അലിഞ്ഞു പോകും എന്നുള്ളതാണ്. ഒരിക്കലും പ്രകൃതിക്ക് ഒരു ഭാരമായി കൂടുന്നില്ല ഈ പ്ലാസ്റ്റിക്. പക്ഷേ പ്രശ്നമുള്ളത് വെള്ളം കൊണ്ട് നടക്കാനോ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ജലാംശമുള്ള എന്തും ഉപയോഗിക്കാനോ ഈ പ്ലാസ്റ്റിക് നമ്മൾക്ക് ഉപകരിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷേ പാക്കേജിങ്ങിന് സാധനങ്ങൾ പൊതിയാനും അല്ലെങ്കിൽ പൊടികൾ പോലത്തെ ജലാംശമില്ലാത്ത സാധനങ്ങൾ പൊതിയാനും പാക്കറ്റുകളാക്കാനും
ഇത് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാം എന്നുള്ളതാണ് കണ്ടുപിടുത്തം. അതുപോലെ നിർമാർജ്ജനം ചെയ്യാൻ വളരെ എളുപ്പം, വെള്ളത്തിലിട്ട് അലിയിച്ചു കളഞ്ഞാൽ മതി. ഡി എൻ എയും ചില പ്രത്യേക എണ്ണയും ചേർന്നുള്ള മിശ്രിതം പ്ലാസ്റ്റിക് പുതിയ നിർമ്മിതി. ക്യാൻസർ കോശങ്ങൾക്ക് വളരെ ഊർജം ആവശ്യമാണ്, എനർജി ഏറ്റവും ആവശ്യമുള്ള കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങൾ. കാരണം അവരുടെ മെറ്റബോളിക് റേറ്റ്, അവരുടെ ചയാപചയ തോത് വളരെ കൂടുതലാണ്. വളരെ പെട്ടെന്ന് വിഭജിക്കുന്ന കോശങ്ങളാണ് ക്യാൻസർ കോശങ്ങൾ. അതുകൊണ്ട് തന്നെ അവർക്ക് എനർജി ആവശ്യമുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ എനർജിക്ക് വേണ്ടി അവർ സാധാരണ കോശങ്ങളിൽ നിന്ന് ചില ചെറിയ ഓർഗനൽ എന്ന് പറയുന്ന നമ്മുടെ കോശങ്ങൾക്കകത്ത് എനർജി നിർമ്മിച്ചെടുക്കുന്ന ചെറിയ ഓർഗനൽസ് ഉണ്ട്. എന്ന് വെച്ചാൽ അതൊരു കോശം ഒരു ശരീരമാണെങ്കിൽ അതിലെ ഓർഗൻ അവയവം എന്ന് പറയാം. ചെറിയ കുഞ്ഞ് കോശങ്ങളിലെ കുഞ്ഞ് അവയവമായ മൈറ്റോകോൺഡ്രിയ അവിടെയാണ് ഊർജം നിർമ്മിച്ചെടുക്കുന്നത്. അപ്പോൾ ക്യാൻസർ കോശങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ട്യൂബുകൾ ഉണ്ടാക്കി, ചെറിയ പൈപ്പുകൾ ഉണ്ടാക്കി സാധാരണ കോശങ്ങൾ തുളച്ചു കയറിയിട്ട് അവയിലെ ഊർജദായകമായ മൈറ്റോകോൺഡ്രിയ വലിച്ചെടുക്കുകയാണ് സ്വന്തം ഉപയോഗത്തിന് വേണ്ടി. അപ്പോൾ ക്യാൻസർ കോശങ്ങളുടെ ചുറ്റുപാടുമുള്ള സാധാരണ കോശങ്ങളിൽ നിന്ന് ഈ ഊർജം നിർമ്മിക്കുന്ന മൈറ്റോകോൺഡ്രിയ പൈപ്പുകൾ നിർമ്മിച്ച് വലിച്ചെടുക്കുന്നു, ചെറിയ ട്യൂബുകൾ നിർമ്മിച്ച് വലിച്ചെടുക്കുന്നു. പുതിയ കണ്ടുപിടുത്തമാണ്. ക്യാൻസർ കോശങ്ങൾ അങ്ങനെയാണ് അതിജീവിക്കുന്നത്. മറ്റു കോശങ്ങളിൽ നിന്നും പൈപ്പ് ലൈൻ വലിച്ച് മൈറ്റോകോൺഡ്രിയ, ഊർജദായകമായ മൈറ്റോകോൺഡ്രിയ വലിച്ചെടുക്കുകയാണ് ക്യാൻസർ കോശങ്ങളുടെ ചില പ്രത്യേക പണികൾ. ഏതൊക്കെ മൃഗങ്ങൾക്കാണ് കോവിഡ് 19 വരാൻ സാധ്യത? ഒരുപാട് മൃഗങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അവ എണ്ണിത്തിട്ടപ്പെടുത്താൻ എളുപ്പമല്ല. കാരണം അവയുടെ എല്ലാം ജനിതക പരിശോധന നമ്മൾ ഓരോന്നോരോന്നായിട്ട് നടത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ അത് എളുപ്പത്തിൽ ജനിതക ഘടനയെക്കുറിച്ചുള്ള അറിവുകൾ നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. പല മൃഗങ്ങളെക്കുറിച്ചും അവ കമ്പ്യൂട്ടറിലുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കൃത്രിമ ബുദ്ധി വഴി ഇപ്പോൾ ഈ മൃഗങ്ങളുടെ എല്ലാം ഡി എൻ എ പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. ഡി എൻ എയും അവരുടെ കോശങ്ങളുടെ പ്രത്യേകതയും പരിശോധിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ ഏതൊക്കെയാണ് കോവിഡ് 19 ബാധയ്ക്ക് അവസരമൊരുക്കുന്നത് എന്ന് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി 5400 മൃഗങ്ങൾക്ക് സാധ്യതയുണ്ട് കോവിഡ് 19 കൊണ്ട് നടക്കാൻ. അതിൻ്റെ സാങ്കത്യം മനുഷ്യർക്ക് അത്ര പെട്ടെന്ന് സാധ്യമല്ല. എല്ലാ മൃഗങ്ങളെയും ടെസ്റ്റ് ചെയ്യാൻ, പക്ഷേ കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഒന്നാന്തരമായി നടപ്പാക്കിയിരിക്കുന്നു. 5400 മൃഗങ്ങൾ കോവിഡ് 19 വൈറസ് പേറാൻ സാധ്യതയുണ്ട്. എട്ടുകാലികൾക്കിടയിലെ പ്രണയനാടകം. ആൺ എട്ടുകാലികൾ പെൺ എട്ടുകാലികളെ വശീകരിക്കാൻ വേണ്ടി ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യുന്നു. ആഹാര സാധനങ്ങൾ ചെറിയ പ്രാണികളോ ചെറിയ പുഴുക്കളോ പിടിച്ച് ഈ ആൺ എട്ടുകാലികൾ അവയുടെ സാധാരണ നെയ്യുന്ന വല, എട്ടുകാല വലയ്ക്കകത്ത് പൊതിഞ്ഞ് അവയിൽ ചില മണങ്ങൾ ചേർത്ത് പെൺ എട്ടുകാലിക്ക് സമ്മാനിക്കുന്നു. ഈ പ്രത്യേക മണത്തിൽ ആകൃഷ്ടരായി പെൺ എട്ടുകാലികൾ അടുത്തെത്തുന്നു. ഇണയെ ആകർഷിക്കാനുള്ള ആൺ എട്ടുകാലികളുടെ വിദ്യയാണ്. ആഹാരം പ്രത്യേക തരത്തിൽ പൊതിഞ്ഞ് അതിൽ ഒരു പ്രത്യേക മണം ചേർത്ത് പെണ്ണെട്ടുകാലികളെ ആകർഷിക്കുക എന്നാണ്. എട്ടുകാലികൾ പ്രണയനാടകത്തിൽ വളരെ മുന്നോക്കം പോയിട്ടുള്ളവരാണ്. വളരെ കൗതുകകരമായ ഒരു കണ്ടുപിടുത്തമാണ് ഇത്. ഹയാന അല്ലെങ്കിൽ കഴുതപ്പുലി വളരെ ശല്യകാരിയാണെന്നാണ് സാധാരണ വിവക്ഷ. പക്ഷേ എത്യോപ്യയിലെ പല ടൗണുകളിലും ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്ന ഹയാനകളെ കൊണ്ട് ഉപയോഗമുണ്ടെന്നാണ്. നമ്മൾ മാലിന്യങ്ങൾ ചപ്പുചവറുകൾ വലിച്ചു തള്ളുമ്പോൾ അത് പ്രത്യേകിച്ചും ഇറച്ചിയുടെയോ ചിക്കൻ അതുപോലെയുള്ളവയുടെ അംശമുണ്ടെങ്കിൽ ഹയാനകൾ വന്ന് അത് മുഴുവൻ തിന്ന് തീർത്ത് സ്ഥലം ക്ലീനാക്കും എന്നുള്ളതാണ് എത്യോപ്യക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഹയാനകൾ കൂട്ടമായിട്ട് വസിക്കുന്നിടത്ത് ആണ് മാലിന്യ നിർമാർജ്ജനം അവർ നടത്തുന്നത്. അത് ദിവസങ്ങൾക്കകം ഹയാന ഈ മാലിന്യങ്ങൾ, പ്രത്യേകിച്ചും ജൈവ മാലിന്യങ്ങളാണെങ്കിൽ, അവ തിന്നു തീർക്കുകയും സ്ഥലം വൃത്തിയായും വെടിപ്പായിട്ടും സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഹയാന അല്ലെങ്കിൽ കഴുതപ്പുലികളെ കൊണ്ട് ഉപയോഗങ്ങളുണ്ട് എന്നാണ് പുതിയ കണ്ടുപിടുത്തം. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്.
വളരെ പുരോഗമനമാണ് ഈയിടെ വന്നു ഭവിച്ചിരിക്കുന്നത്. IBM കമ്പനി ഈഗിൾ എന്നൊരു ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ, ക്വാണ്ടം പ്രോസസ്സർ ഉടൻ പുറത്താക്കുന്നു. 127 ക്യൂബിറ്റ് ക്വാണ്ടം ബിറ്റ്, അതാണ് ക്യൂബിറ്റ് എന്നത്. 127 ക്യൂബിറ്റ് ഉള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്, ക്വാണ്ടം കമ്പ്യൂട്ടറാണ് IBM ഇപ്പോൾ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. സാധാരണ 100 കൂടുതൽ ക്യൂബിറ്റുള്ള ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിങ്ങും നമ്മൾക്കിപ്പോൾ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ 127 ക്യൂബിറ്റുള്ള ക്വാണ്ടം കമ്പ്യൂട്ടറാണ് IBM നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. IBMൻ്റെ ഈഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടർ. തലച്ചോറിനെ സംബന്ധിക്കുന്ന പല അസുഖങ്ങളും, അൽസൈമേഴ്സ് ഡിസീസ്, പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ ALS എന്നൊരു അസുഖമുണ്ട്, ALS സ്ക്ലിറോസിസ് ആണ്, എന്ന് വെച്ചാൽ ന്യൂറോണിനെ പൊതിയുന്ന ചില പൊതികൾ, ചില ആവരണങ്ങൾ ഇല്ലാതെയാകുന്നതാണ്. അത് ഡെബിലിറ്റേറ്റിംഗ്, നമുക്ക് വളരെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ വളരെ അധികം ബാധിക്കുന്നതാണ് ALS. അപ്പോൾ ഇത്തരം ചില അസുഖങ്ങൾക്ക് ഒരു ചില കാരണങ്ങൾ ഇപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ തലച്ചോറിലെ ന്യൂറോണുകളുടെ പുതുക്കൽ നടക്കുന്നില്ല എന്നുള്ളതാണ് പുതിയ അറിവ്. തലച്ചോറിലെ ന്യൂറോണുകൾ നമ്മൾക്ക് പ്രായമായാലും ചെറിയ രീതിയിൽ, പ്രത്യേകിച്ചും ഹിപ്പോക്യാമ്പസ് എന്ന ഓർമ്മയുടെ കേന്ദ്രം, അവിടെയുള്ള ന്യൂറോണുകൾ പുതുക്കപ്പെടാറുണ്ട്, ചെറിയ രീതിയിൽ പുതുക്കപ്പെടാറുണ്ട്. ന്യൂറോണുകൾ നവീകരിക്കപ്പെടാറില്ല എന്നതായിരുന്നു നേരത്തെ ഉള്ള വിവരം. പക്ഷേ ഇപ്പോൾ അതിന് വിപരീതമായി, ന്യൂറോണുകൾ പ്രായമായാലും ചെറിയ തോതിൽ നവീകരിക്കപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ ഈ നവീകരണം നടക്കാത്തവർക്കാണ് അൽസൈമേഴ്സ് വരാനുള്ള സാധ്യത, പാർക്കിൻസൺസ് വരാനുള്ള സാധ്യത, ALS വരാനുള്ള സാധ്യത എന്ന് കണ്ടുപിടിച്ചത്. കൃത്യമായി ഏതൊക്കെ ന്യൂറോണുകളാണ് പുതുക്കപ്പെടാതിരിക്കുന്നത്, അത് ഹിപ്പോക്യാമ്പസ് എന്ന ഇടത്തിനടുത്തുള്ള ചില ന്യൂറോണുകളാണ് ഇങ്ങനെ നവീകരിക്കപ്പെടാതെ ഇരുന്നു പോകുന്നതെന്നും, അതുകൊണ്ടാണ്, അതൊരു കാരണമാണ് പല തലച്ചോർ സംബന്ധമായ, പ്രത്യേകിച്ച് ഓർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണം എന്നുള്ളത് പുതുതായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. പിത്തുകോശങ്ങൾക്ക് ചില ഓർമ്മകളുണ്ട് എന്ന് പുതിയ അറിവ്. നമ്മളുടെ ത്വക്കിൽ, സ്കിന്നിൽ ഒരു മുറിവുണ്ടായെങ്കിൽ വിത്തുകോശങ്ങളാണ് വിഭജിച്ച് ആ മുറിവ് കൂട്ടാറ്, മുറിവ് നികത്താറ്. ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് ഈ വിത്തുകോശങ്ങൾക്ക് അപാരമായ ഓർമ്മയാണ്. ഒരു ആഘാതം സംഭവിച്ചതിനെക്കുറിച്ചുള്ള ഓർമ്മ സൂക്ഷിക്കുകയാണ് ഈ വിത്തുകോശങ്ങൾ. അടുത്ത തവണ ഇതുപോലെ ഒരു ആഘാതം വന്നാൽ ഉടൻ അവർ നേരത്തെ നടന്ന ആ പ്രവൃത്തി ഓർമ്മിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് ഊർജ്ജസ്വലരായി പണ്ട് ചെയ്ത അതേ പ്രവൃത്തി ആവർത്തിക്കുകയാണ്. അപ്പോൾ വിത്തുകോശങ്ങൾക്ക്, സ്റ്റെം സെൽസിന് ഓർമ്മശക്തി, ചില കാര്യങ്ങൾ ഓർത്തിരിക്കുകയാണ്. അവരുടെ ജനിതകമായ, അവരുടെ DNAയിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ഓർത്തിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ എപ്പിജനറ്റിക് എന്ന് പറയും, ഒരു ജനിതകപരമായ മാറ്റമല്ല, മറ്റ് ഉപരിതലത്തിലുള്ള മാറ്റങ്ങൾ, ഉപരിപ്ലവമായ മാറ്റങ്ങളാണ് ഇവ, എപ്പിജനറ്റിക്സ് എന്ന് പറയും. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ സ്റ്റെംസ് കോശങ്ങൾ, വിത്തുകോശങ്ങൾ, സ്റ്റെം സെൽസ് ഓർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത് ഈയിടെ നടന്ന ഒരു പഠനമാണ്. വിത്തുകോശങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ്, ശരീരത്തിലെ അവയവങ്ങളുടെ റിപ്പയർ, ഇതിനെയൊക്കെ വൻപൻ രീതിയിൽ ബാധിക്കുന്ന ഒരു അറിവാണ് ഇത്. അപ്പോൾ അടുത്ത തവണ വീണ്ടും ഇതുപോലെ പുത്തൻ അറിവുകളുമായിട്ട് വരാം. പിന്നെ കാണാം.